നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ ആർ ഐസ് നാട്ടിലൊക്കെ വരുന്ന റിലേറ്റീവ്സിനെ ഹെൽപ്പ് ചെയ്യണത് പരമായിട്ട് ഒത്തിരി അവരുടെ മണി മാനേജ്മെൻറ്റിൽ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അപ്പോൾ എൻ ആർ ഐസ് റിലേറ്റീവ്സിനെ സഹായിക്കാനായിട്ട് എന്തൊക്കെയാണ് ഫിനാൻഷ്യലി ചെയ്യണ മിസ്റ്റേക്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോഴത്ത് ഒരു അത്യാവശ്യം ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെപ്പോഴും ഓരോരുത്തരോട് സംസാരിക്കുന്ന ടൈമിൽ അവർ പറഞ്ഞതും കേട്ട് എനിക്ക് എന്ത് പഠിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ആണ് അപ്പോൾ എസ്പെഷ്യലി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാൻ പറ്റും അപ്പോൾ എൻ ആർ ഐസിൻ്റെ ഓരോരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ സിറ്റുവേഷനിൽ ആൾ പറഞ്ഞ കാര്യമാണ് എൻ ആർ ഐസ് ഒക്കെ ഇപ്പോൾ ഒരു ഗ്ലോബൽ എൻവോൺമെൻറ്റിൽ വളരുന്ന ആൾക്കാരാണ് ആൾക്കാർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പോൾ അത് ഈ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് വളരുന്നതും നാട്ടിലെ എൻവയോൺമെൻറ്റ് വളരുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഐ ഓപ്പണായിരുന്നു എനിക്ക് സംസാരിച്ചു ഞാൻ പലരീന്നിത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കേട്ടപ്പോൾ ശരിയാണ് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്നോട് ആള് പറഞ്ഞൊരു കാര്യമാണ് ഈ റിലേറ്റീവ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ ആർ ഐസ് കുറേ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോയിൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം ഞാനതിന് മുന്നേ എൻ ആർ ഐസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്പെസിഫിക്കായിട്ടുള്ള ടോപ്പിക്കും കൂടി പറഞ്ഞുകൂടെ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഇവൻ അദ്ദേഹം പറഞ്ഞ ടോപ്പിക്കുകളുണ്ട് അതല്ലാതെ എനിക്ക് എൻ്റെ മറ്റുള്ള ക്ലയൻസിനോടും മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻ കേസ് നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ മാറുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് ഒരു ഐ ഓപ്പണർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു അയ്യോപ്പണർ ആയിക്കോട്ടെ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വരുമ്പം നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങും കാരണം നാട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി നാട്ടിൽ വരുമ്പോൾ ഒത്തിരി റിലേറ്റീവ്സൊക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കും പിന്നെ നമ്മളും ആ ഒരു സിറ്റുവേഷനിലെത്തും അപ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടും അത് മെയിനായിട്ടുള്ള വെറുതെ ആൾക്കാരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് അത് നമുക്ക് വലിയ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആലോചിക്കുക എന്താ ഗുണമുള്ളത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ അനുസരിച്ചിട്ടാണോ ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ വെറുതെ റാൻഡമായിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒത്തിരി ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതും കാത്തിരിക്കായിരിക്കും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും മുഖേന റിലേറ്റഡ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരാനും ഇങ്ങനെ ചെറിയ വലിയ നല്ല വിലയ്ക്ക് പറമ്പുണ്ടെന്ന് പറയാനും എന്നിട്ട് നിങ്ങൾ പോയി വാങ്ങാനായിട്ടു പലപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഫ്ലാറ്റൊക്കെ വാങ്ങിയവരുടെ മിക്കവരും നഷ്ടത്തിലാണ് നിൽക്കുന്നത് പറമ്പൊക്കെ വാങ്ങിയവർ ഒട്ടുമിക്കവരും വിൽക്കാനും പറ്റുന്നുള്ള അതിൽ മെയിൻ്റനൻസ് ആയിട്ട് കുറേ കാശും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നല്ലൊരു അസെറ്റ് ക്ലാസ് ആണ് പക്ഷേ നമുക്കത് കൃത്യമായിട്ട് ആവശ്യമുണ്ടാകുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരിക്കലും നമ്മുടെ റിലേറ്റീവ്സിനെ സഹായിക്കാനോ റിലേറ്റീവ്സിൻ്റെ പ്രഷർ പ്രഷറുണ്ടോ വാങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഈ റിലേറ്റീവ്സിൻ്റെ പ്രഷറിൽ എടുക്കാറുണ്ട് പല ആൾക്കാർക്കും നാട്ടിലൊക്കെ ബാങ്കിൽ ജോലി കിട്ടും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ ജോലി കിട്ടും അപ്പോൾ അവർക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ അപ്പോൾ ഏത് എൻ ആർ ഐസ് നാട്ടിൽ വരുമ്പോഴും ഇങ്ങനത്തെ റിലേറ്റീവ്സ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോളിസികൾ പറയും അങ്ങനെ ഇവർ ആ പ്രഷറിൽ വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് മനസ്സിലാക്കാതെ ഇത്തരം പ്രൊഡക്റ്റുകൾ ദയവേത് വാങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഒരു ലോങ് ടൈമിലൊക്കെ നിൽക്കുന്ന ഇൻഷുറൻസ് ഏജൻസിയൊക്കെ ഉണ്ടാവും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു പയ്യന് ജോലി കിട്ടിയിട്ട് ആവുന്നേ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പോയിട്ട് പോളിസി വാങ്ങും എന്നിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ ആ പയ്യൻ ജോലി വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയിണ്ടാവും നിങ്ങൾക്കൊരു പോളിസിയുടെ സർവീസ് ആവശ്യം വരുമ്പോൾ ഈ പയ്യൻ അവിടെ ഉണ്ടാവത്തില്ല അപ്പോൾ ആ വിറ്റ ടൈമിൽ ആ പയ്യന് നിങ്ങൾക്ക് എന്തിനാണ് ആ പോളിസി വിറ്റതെന്ന് അറിയാനും പറ്റില്ല നിങ്ങൾക്കും എന്തിനാണ് വാങ്ങിയതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഇത് ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അത്തരം കാര്യങ്ങൾ ചെന്നുപെടാതിരിക്കുക ഇനി നാലാമത്തെ കാര്യം പലപ്പോഴും പല എൻ്റെ ക്ലയൻസിനും എൻ ആർ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ള കാര്യമാണ് റിലേറ്റീവ്സിന് ലോൺ കൊടുക്കുക എന്നുള്ളത് അതും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ആരെങ്കിലും വല്ല പറമ്പ് വാങ്ങണം കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാശ് കൊടുക്കും എന്നിട്ട് ചിലപ്പോൾ തിരിച്ച് കിട്ടുന്നത് ചിലപ്പോൾ അഞ്ചും പത്തും കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ അഞ്ചും പത്തും കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഒരു പത്ത് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടാതെ കൊടുത്ത പൈസ മാത്രമായിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഇനത്തിൽ നഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും ഇത് ഇനി നിങ്ങൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സൗന്ദര്യ പണക്കത്തിലേക്ക് പോവുകയും ചെയ്യും എന്തിനാണ് നമ്മൾ അങ്ങനത്തെ മിസ്റ്റേക്കിലൊക്കെ ഏർപ്പെടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം ഇന്ന് സ്വർണത്തിൻ്റെ വില ഇത് ഞാൻ പത്ത് ലക്ഷം രൂപ തരുന്നു അപ്പോൾ ഇനി എന്താണോ തിരിച്ചു തരുന്നത് അന്നത്തെ സ്വർണ്ണത്തിൻ്റെ വിലയുടെ അനുവാദത്തിൽ എനിക്ക് തരണം അല്ലെങ്കിൽ ഡോളറിൻ്റെ എന്ത് വേണമെങ്കിലും ഒരു ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ഇതൊക്കെ എനിക്കറിഞ്ഞുകൊണ്ടാണ് ഓരോ നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ കോമൺ ആയിട്ട് വരുന്നതാണ് ഇനി പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ ഞാൻ ഇതിനു മുന്നേ ഒത്തിരി വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെബിനാറുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒത്തിരി ആളുകൾ ഇന്വെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ എന്നാർ ഈ സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനായിട്ട് ഓ ചെറിയ ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ ബന്ധുക്കളുടെ പേരിലും നമ്മുടെ സ്വന്തം രക്തബന്ധങ്ങളുടെ പേരിലും നമ്മൾ ഇന്വെസ്റ്റ്മെൻറ്റ് നടത്തും ഇത് പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ പൈസ തിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും അവനവൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ ആർ ഐസ് വരുത്തുന്ന ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ മിസ്റ്റേക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഞാനറിയുന്ന ആൾക്കാർക്ക് മാത്രമല്ല പൊതുവേ പല ആൾക്കാർക്കും പറ്റുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനെ ഇത്തരം വീഡിയോകൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇത്തരം കാര്യങ്ങൾ ഇനി എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്ത് മറ്റുള്ളവർക്ക് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നിയായിരിക്കുന്നു ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത ടോപ്പിക് ഇനി കാണാം താങ്ക് യു സോ മച്ച്